ഹായ് എവരി വൺ, ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ മൈസൂർ സൂ കാണാനാണേ. ഏകദേശം 78 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മൃഗശാല 132 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതെ, കൃത്യമായി പറഞ്ഞാൽ 1892 ഇത് ഓപ്പൺ ചെയ്തത്. ഇവിടെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ ഹോളിഡേ ആണെന്ന കാര്യം മറക്കണ്ട കേട്ടോ. പിന്നെ ഇവിടെ 8:30 വൈകിട്ട് 5:30 വരെയാണ് വിസിറ്റിംഗ് ടൈം. കുട്ടികൾക്ക് 50 രൂപയും പ്രായമായവർക്ക് 100 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ്. പുലിയെ കാണാൻ ഇവിടെ രാവിലെ തന്നെ പോകണം കേട്ടോ. ഞങ്ങൾ ആഫ്റ്റർനൂൺ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വന്നത്. ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ഗൊറില്ലകളാണ്. അവർ നല്ല ആക്റ്റീവായിട്ടാണ് നടക്കുന്നത്. ഇവിടെ കുറേ ഗൊറില്ലകൾ ഉണ്ടെങ്കിലും സെപ്പറേറ്റ് കേജിലാണ് ഇവരെ ഇട്ടേക്കുന്നത്. ചിലപ്പോൾ പരസ്പരം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൊണ്ടായിരിക്കാം. മനുഷ്യനാണ് ഗൊറില്ലകളുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം മനുഷ്യരുടെ DNAയുമായിട്ട് 98% വരെ ഇവരുടെ DNA മാച്ചിങ് ആണ്. മനുഷ്യരുടെ അത്രയ്ക്കും ഇല്ലെങ്കിലും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇവരും. ഈ ഗൊറില്ലകളുടെ ബാക്കിൽ സിൽവർ ഹെയർ കണ്ടോ? ഇത് പ്രായമായ നരകേറിയതല്ല കേട്ടോ, ഇതൊരു സിമ്പിളാണേ. സിൽവർ ഹെയർ ഉള്ള ഗൊറില്ലകളാണ് ഇവരുടെ ലീഡർ. ഗ്രൂപ്പുകളായി നടക്കുന്ന ഗൊറില്ലകളിൽ ഇങ്ങനെ സിൽവർ ഹെയർ ഉള്ള ഒരു ഗൊറില്ല കാണും. അവനായിരിക്കും അവരുടെ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം വരുമ്പോഴോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഇവരെ ചലഞ്ച് ചെയ്താലോ ലീഡറാണ് ചെസ്റ്റിൽ അടിച്ച് സൗണ്ട് ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യുന്നത്. ആ നിൽക്കുന്നത് വൈറ്റ് റൈനോസ് ആണ് കേട്ടോ. പേരിൽ വൈറ്റ് ഉണ്ടെങ്കിലും ഇതിന് വൈറ്റ് കളർ അല്ല കേട്ടോ. ഇവരെ ആഫ്രിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഏരിയ ഉള്ളത് കൊണ്ട് മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഞാൻ വേറെ സൂയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം സൂയിൽ ഇങ്ങനെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് കാട്ടുപോത്താണ് കേട്ടോ. ഇതിനോടാണ് ബാഹുബലിയിലെ ബലാൽ ദേവൻ ഫൈറ്റ് ചെയ്തത്. ഇതിനെ ഒരിക്കൽ മൂന്നാറിൽ പോയപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടായിരുന്നു. ഇത്ര അടുത്ത് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ശരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ഗോറെന്നാണ്. പക്ഷേ ബൈസൺ ആണെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും ബൈസൺ കുറച്ചുകൂടെ ഹെയറി ആയിട്ടുള്ള പോത്താണ്. അത് നോർത്ത് അമേരിക്കയിലാണ് കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ആന അല്ല കേട്ടോ, ആഫ്രിക്കൻ ആനയാണ്. കീരിയുടെ ഇനത്തിൽപ്പെട്ട മീർക്യാറ്റ് എന്നൊരു ജീവിയാണ് ഇത്. ഇവരെ നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെയും ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്തത്. ഇത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. കിളികളൊന്നും പറന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചങ്ങലകൾ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടൈപ്പ് കിളികളുണ്ട്. പലതരം ഗൂസ്, കറുത്ത അരയണ്ണങ്ങൾ, ഇതൊക്കെയാണ് മെയിൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കൂട് വെച്ചാണ് ഇരിക്കുന്നത്. അരയണ്ണങ്ങൾക്ക് നീന്തി നടക്കാൻ വെള്ളവും സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത്. ഇവിടെ ഏകദേശം 4 കിലോമീറ്റർ നടക്കാനുണ്ട്. 2 മണിക്കൂറെങ്കിലും എടുക്കും മുഴുവൻ നടന്നെന്ന് കാണാൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ അവരുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് അതിൻ്റെ ചാർജ്. പിന്നെ നിങ്ങൾക്കൊരു പുലിയോ കടുവയോ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.